ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 37. അപ്പോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ നാളെയും കൂടി ജിത്തുബായി പറയണതായിരിക്കും. എന്നോട് വിളിച്ച് പറഞ്ഞത് നീ അധികം ഒന്നും പറയണ്ട, കാരണം ഞാൻ ഓൾറെഡി ലൈവിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴും കുറച്ച് പറയേണ്ടത് എപ്പിസോഡിന്റെ റിവ്യൂ ആണ്. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ പറയാം. എന്തായാലും ഉള്ള എപ്പിസോഡിന്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങൾ പറയാം, ബാക്കി കാര്യങ്ങൾ ജിത്തുബായി നാളെ പറയണതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ നാടകം ആണ് ഇന്ന് കാണിച്ചത്, ജബറികളുടെ കുസൃതികൾ. അപ്പൊ അതിനു മുന്നേ എനിക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ അയച്ചു തരണേനു. എന്താന്ന് വെച്ചാല് ഇപ്പോൾ അരിയണ്ണനല്ല, ഇപ്പോൾ ചക്ക അണ്ണനാണെന്ന് പറഞ്ഞിട്ട്. അയ്യോ നല്ല കോമഡി ആയിരുന്നു. കാരണം ഒരു ചക്ക കിട്ടി, അത് എനിക്ക് തോന്നുന്നു വിഷുവിന് കണി വെക്കല്ലോ, കണി വെക്കുമ്പോൾ ചക്ക തോന്നുന്നുണ്ട്. അപ്പൊ ചക്ക മുറിച്ചിട്ട് കഴിക്കുന്ന സീനൊക്കെ വെച്ചിട്ടാണ് ആയിരിക്കും ഇനി മുതൽ അരിയണ്ണനല്ല ചക്ക അണ്ണനാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നാളെ മാങ്ങ കഴിച്ചാൽ മാങ്ങ അണ്ണനും മറ്റന്നാൾ തേങ്ങ കഴിച്ചാൽ തേങ്ങ അണ്ണനും ആവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇപ്പൊ നിലവില് അരിയണ്ണൻ മാറിയിട്ട് ഇപ്പൊ ചക്ക അണ്ണനായി. പക്ഷെ നല്ല രസം കേട്ടോ, എനിക്ക് ഈ ട്രോളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നല്ല എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാനും സായും എല്ലാവരും ജിത്തുബായി ഒക്കെ ആണെങ്കിൽ ഞങ്ങള് ട്രോളൊക്കെ നല്ല എൻജോയ് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കണ്ട് ചിരിക്കാനൊക്കെ. അപ്പോ അത് അതൊരു സൈഡില്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മറ്റേ മത്താപ്പിന്റെ ആ തീ കൊളുത്തിയത് ഇന്ന് സായിയാണ്. സായിയും ജിൻഡോയും അഭിഷേകോടെ ഇരിക്കുമ്പോൾ സായി ജസ്റ്റ് ഒരു പറഞ്ഞു, ദേ നോക്കൂ മുറ്റത്തൊരു മൈന എന്ന് പറയണ പോലെ, ദേ നോക്കൂ അപ്പുറത്തെ ജാസ്മിനും ഗബ്രിയും മൈക്കിടാതെ സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ ജിൻഡോ ഒന്ന് ഇളകി. ജിൻഡോ ഏതായാലും കണ്ടന്റ് പിടിക്കാൻ നടക്കുകയാണല്ലോ, എന്നാ ഈ സാധനം ഒന്ന് ഞാൻ ട്രൈ ചെയ്യാ. ജിൻഡോ നേരെ പോയിട്ട് മൈക്കിടടി മൈക്കിടടി എന്ന് പറഞ്ഞു അലറി വിളിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ അപ്പത്തുനിന്ന് ജാസ്മിൻ ഓൾറെഡി പൊട്ടി തകർന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതിന്റെ ആ ഒരു പൊട്ടി തകർച്ചയിലും ഞാൻ ഇല്ലടാ പോടാ അത് ഇത് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഭയങ്കര കച്ചറ ചെയ്തു. പിന്നെ ബിഗ് ബോസ് പിന്നെ പറയാൻ തുടങ്ങി മൈക്ക് ഇടണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ആകെ പൊട്ടിക്കരച്ചിലും അതും ഇതും റസ്മിനെ ഇടിക്കണു കുത്തണു പറഞ്ഞിട്ട് അങ്ങനെ ഫുള്ള് സംഭവം. അപ്പൊ ജിൻഡോ കുറെ കൂക്കി വിളിയൊക്കെ ഉണ്ടായിരുന്നു. സായി പറഞ്ഞു പോട്ടെ എന്താ അങ്ങനെ എന്താ അഭിഷേക് എന്തോ കൺസേൺ പറഞ്ഞപ്പോ സായി പറഞ്ഞു പിന്നെ എന്തിന് അങ്ങനെയാണെങ്കിൽ ഔട്ടായി പോയിക്കോട്ടെ ഇനി എന്നെ ഇവിടെ നിക്കണു വെച്ചു. ഓൾറെഡി നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ മെന്റലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് വേണ്ടത്. ഇത് തോന്നുന്നു എന്തായാലും സൈക്കോളജി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇതിൽ എടുക്കുള്ളൂ ബിഗ് ബോസില്. അപ്പൊ അത്രയും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ആ വീട്ടിന്റെ ഉള്ളില് എന്താ പറയാ അങ്ങനെയും പിടിച്ചു നിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ്. അതാ പറഞ്ഞു സായി പറഞ്ഞു അങ്ങനെ അല്ലാതെ പോയിക്കോട്ടെ അതേ നല്ലത്, അല്ലാതെ പഴ പിടിച്ചു നിക്കാനൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊരു സംഭവങ്ങളൊക്കെ അപ്പൊ അപ്പോഴാണ് രസം ഉണ്ടായത്. മറ്റേ ജബറികളുടെ കുസൃതികളിലെ ഫസ്റ്റ് പാർട്ട് ജാസ്മിൻ അവിടുന്ന് പേരും കരച്ചിലും അങ്ങനെയായിട്ട് അവളെ കൺഫെഷൻ റൂമിലാക്കി. ഇപ്പുറത്തെ ഗബ്രി നേരെ മെഡിക്കൽ റൂമിലും അവിടുന്ന് തലകറക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നേരെ മെഡിക്കൽ റൂം. അപ്പോ ഒരാൾ ഇപ്പുറത്തെ ജാസ്മിൻ ഇപ്പുറത്തെ കൺഫെഷൻ റൂമിൽ പൊട്ടിക്കരച്ചിലും പറയലും എനിക്ക് ക്വിറ്റ് ചെയ്യണം അങ്ങനെ ഇങ്ങനെ പറച്ചിലും അപ്പുറത്തെ ഗബ്രി മെഡിക്കൽ റൂമിൽ സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒക്കെ കാണലൊക്കെ ആയിരുന്നു. അപ്പോ അതൊരു വഴിക്ക് അങ്ങനെ പോയി. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്കത് ഫീൽ ചെയ്ത ഡ്രാമയായിട്ടാണ്. പക്ഷേ കുറെ പേര് പറഞ്ഞു അത് ചിലപ്പോൾ ശരിക്കുള്ളത് ആണെങ്കിലോ ആണെങ്കിലോ എന്ന് പറഞ്ഞു. എനിക്ക് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഞാനൊരു 90% 95% വിശ്വസിക്കുന്നത് അതൊരു ഡ്രാമയാണ് എന്നുള്ളതാണ്. പക്ഷെ ഗബ്രീന്റെ കാര്യം എനിക്കറിയില്ല. ജാസ്മിന്റെ കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ഡ്രാമയാണ്. അത് കഴിഞ്ഞിട്ട് അതാ ഏറ്റവും രസം ജിൻഡോ പിന്നെ അപ്പുറത്ത് പറയാൻ തുടങ്ങി, ഇവളെ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഇതിനു മുന്നേ. ഞാൻ നമുക്ക് ഫസ്റ്റ് അടിച്ചാല് 25 25 ഇവിടെ ഡിവൈഡ് ചെയ്യാം. വീട്ടില് സെറ്റൊക്കെ വെച്ചിട്ടുണ്ടാവും അമ്മയെ ഉപ്പ ഉമ്മ ഞാന് ഫുള്ള് കളിച്ചിട്ട് ഫുള്ള് കളികൾ കളിക്കും. ആരും ശ്രദ്ധിക്കരുത് മൈൻഡ് അടിക്കരുത്, ഞാൻ കപ്പും കൊണ്ടേ പോരുള്ളൂ പറഞ്ഞില്ല അവരുടെ കുറച്ച് കാര്യങ്ങൾ. അതെന്നാൽ ജിൻഡോ നല്ല കോമഡി ആയിട്ട് പറയണ്ടായിരുന്നു. നല്ല രസമുണ്ടെന്ന് കേൾക്കാം. ജിൻഡോ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ കുറെ നുണകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നല്ല കോമഡി വിറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നല്ല എൻജോയ് നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പറയുന്നത്. അയ്യോ അത് വിറ്റ് അതാണ് പറഞ്ഞത്. അതായത് ജിൻഡോ പറഞ്ഞു ഇതൊക്കെ ഫുൾ പ്രീ പ്ലാൻഡ് ആണ്, അങ്ങനെ ഇങ്ങനെ നമുക്ക് പൈസ ഡിവൈഡ് ചെയ്തിട്ട് നിൽക്കാന്ന്. ഇവര് ഫുൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് എന്താന്ന് പറയുന്നത് ഗബ്രി ജാസ്മിനോട് സംസാരിച്ചിരുന്നു ഇത് കയറുന്നതിന് മുന്നേ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ആദ്യേ ജിൻഡോ അതിന് മുന്നേ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിരുന്നു. അതാണ് പിന്നെ ജിൻഡോ എടുത്തിട്ട് ഞങ്ങൾ നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ 25 25 ഡിവൈഡ് ചെയ്യാം. ഉപ്പനോടും ഉമ്മനോ പറഞ്ഞ് സംസാരിച്ച് സെറ്റാക്കിയിട്ട് വന്നിരിക്കുന്നു. പിന്നെ അത് കാണിക്കുന്നത് ഫുൾ ഡ്രാമയാണ്. പക്ഷെ ഒട്ടുമിക്ക എല്ലാവരും ആ കണ്ടസ്റ്റൻസ് അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും പറയുന്നുണ്ട് ഇത് തന്നെയാ സംഭവം എന്നുള്ളത്. അപ്പൊ ഞാൻ അതിക്ക് വരട്ടോ. പിന്നെയാണ് അവിടെ ഡിസ്കഷനിൽ സംസാരിച്ചതിൽ സായി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് പോയിന്റ്സുകളാണ്. അതായത് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു വിഷ്വൽസ് കാണിക്കുമ്പോൾ അവർക്കൊന്ന് പറയാമായിരുന്നു ഇതെല്ലാം സംഭവം. അവർക്കത് ക്ലാരിറ്റി കൊടുത്താൽ മതിയെന്ന്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാനുമില്ല പറയാനുമില്ല എന്ന്. അതൊരു പോയിന്റ്, അത് നല്ല സ്ട്രോങ് പോയിന്റ്. കാരണം അങ്ങനെ സാധനം കാണിക്കുന്നുണ്ടെങ്കിൽ പറയുന്നത് അതല്ല ലാലട്ട ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയുന്നു. പിന്നുള്ളത് പിന്നെ രണ്ടാമത് മറ്റേ ജാൻമണിയും മറ്റേ ഇവരൊക്കെ പറയുമ്പോൾ എന്താ പറയാ രസ്മിനെ കുറിച്ചുള്ള സംഭാഷണം പറയുമ്പോഴും ഇങ്ങനെ പറയണമായിരുന്നു പറഞ്ഞു. അതായത് ഇത് ഇതിന്റെ വിഷ്വൽസ് എനിക്ക് കാരണം ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത് അങ്ങനെയല്ല എന്നുള്ളത് വിഷ്വൽസ് കാണിച്ചെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള ആ സംഭവം അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ അവിടുന്ന് ലാലട്ടന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ വിഷ്വൽസ് കാണിച്ചിരുന്നു എന്ന് പറഞ്ഞു.
അപ്പൊ അത് നല്ല കറക്റ്റ്. അത് അതേ സമയത്ത് അവർക്ക് രണ്ടുപേർക്കും ഒന്നും മിണ്ടാനും ഇല്ല, പറയാനില്ല. അപ്പൊ ജാൻമണി ഉണ്ട്, അതില്ലാത്തോണ്ടാണ് അവർക്ക് ഒന്നും പറയാത്തത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് പോയിന്റ്സ് ആണ്. അതായത് ഇവർക്ക് ആ ഇന്നലെ ചോദിച്ച സമയത്ത് അവർ കറക്റ്റ് ഒരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വന്നു. പിന്നെ അതേപോലെ പറഞ്ഞപ്പോ തേർഡ് പോയിന്റ് ആണ്, മെന്റലി ഡൗൺ ആയ ആള് ഭക്ഷണം കഴിക്കലൊക്കെ ഉണ്ടാവും, പക്ഷെ മെന്റലി അത്ര സ്ട്രോങ് ആയ ആൾക്കാണ് ഭക്ഷണം വാശി പിടിച്ച് കഴിക്കാതിരിക്കുക. അപ്പോഴും എല്ലാവരും സമ്മതിച്ച കാര്യം തന്നെയാണ്, നമ്മുടെ മനസ്സിലൊരു വാശി പറഞ്ഞ സംഭവം ഉണ്ടെങ്കിലാണ് നമ്മള് എനിക്ക് ഫുഡ് വേണ്ട, ഇത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പറയുമ്പോഴാണ് അത്, അതാണ് നമ്മളെ സ്ട്രോങ് ആണെന്ന് തെളിയിക്കുന്ന സാധനം. അപ്പൊ അതും പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആട്ടോ. പിന്നെ പറഞ്ഞത് നമുക്ക് ഓൾറെഡി അറിയണ നമ്മൾ ആരും അവിടെ കോർണർ ചെയ്തിട്ടില്ലാണ്, കാരണം ഇവർ തന്നെ നമ്മളെ ബാക്കിയുള്ളവരെ സ്ഥാപിക്കാൻ നോക്കുകയാണ്. ഞങ്ങളെല്ലാവരും കോർണർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ മാറിയത്. പക്ഷെ ഫസ്റ്റ് ദിവസം തന്നെ ഇവർ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുന്നോണ്ടാണല്ലോ അവരെ മാറി നിന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരെന്നെ പറയാണ് ബാക്കിയുള്ളവർ നമ്മൾ കോർണർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇരിക്കുന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതൊക്കെ കറക്റ്റ് വാലിഡ് പോയിന്റ്സ് ആട്ടോ സായി അവിടെ നിന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ ജാൻമണി എന്നുള്ള സംഭാഷണത്തിലും പറഞ്ഞു, ഇന്നലെ ഇപ്പൊ മൊലാലിയുടെ ചോദിച്ച സമയത്ത് പറയുന്നു ലവ് ആണ്, അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കി പുറത്തിറങ്ങിയിട്ട് എന്തോ ചെയ്തോട്ടെ, ആ സമയത്ത് ലവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതിപ്പോ അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജബ്രിഷിപ്പ് പോലെ തന്നെ. നേരത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ട ജബ്രിഷിപ്പ് പറഞ്ഞത്, ജബ്രിഷിപ്പ് എന്ന് പറഞ്ഞാല് നമുക്ക് ലവ് ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലവ് ആണ്. അതായത് കല്യാണത്തിലേക്കൊന്നും പോകാതെ ലവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലവിനാണ് നമ്മൾ ജബ്രിഷിപ്പ് എന്ന് പറഞ്ഞത്. അത് പുതിയ ടേമാണ് ഈ വൊക്കാബുലറി, പുതിയ സാധനം വന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക, അങ്ങനെ ആ ലവ് എന്നില്ല, അല്ലെങ്കിൽ അതാ പറഞ്ഞ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല ഇതുമില്ല എന്നുള്ള പറഞ്ഞ അവസ്ഥയിലായപ്പോ ആകെ പെട്ടതാണ് അവര്. അപ്പൊ അതുകൊണ്ടാണ് അവരാകെ കുടുങ്ങിയിരിക്കുന്നത്. ഗബ്രി മറ്റേ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ആരുടെ അടുത്ത് പോയി വന്നിട്ട് ജാസ്മിനോടെ കിടക്കുമ്പോൾ പിന്നെ ഒരു ഐ ലവ് യു ഉണ്ടായിരുന്നു, തിരിച്ചൊരു ഐ ലവ് യു ടു. അതൊക്കെ നോർമലാണ്, അതിപ്പോ പ്രേമുണ്ടെങ്കിൽ മാത്രമല്ല ഐ ലവ് യു പറയാം, ഐ ലവ് യു ടു പറയണ അങ്ങനെയൊന്നല്ല. ഒരു ഇഷ്ടം ഉണ്ടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിലും ഐ ലവ് യു, പക്ഷെ അതൊക്കെ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ മറ്റേ രീതിയിലാണ് എടുക്കുക. ഐ ലവ് യു ഉണ്ട് ഞങ്ങളുടെ പ്രണയം പറഞ്ഞു, ഐ ലവ് യു പറഞ്ഞ രീതിയിലാണ് എല്ലാവരും എടുക്കുക. പക്ഷെ അത് നല്ല രീതിയിലാവാം, അങ്ങനെ ആവാതിരിക്കാം, അങ്ങനെ ഉള്ളു. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഐ ലവ് യു പറഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും പറയും, നല്ല ഇഷ്ടമുള്ളവരൊക്കെ നമ്മൾ അങ്ങനെ പറയാം ഐ ലവ് യു എന്നുള്ള കാര്യം പറയും. പിന്നെ കുറച്ച് തലോടലും തഴുകലൊക്കെ ആയിരുന്നു, പക്ഷെ അതൊന്നും കാണാണ്ടിരിക്കുക, കാണാൻ വയ്യ സത്യമായിട്ടും. പിന്നെയാണ് നമ്മുടെ ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻസിയിലേക്ക് ജിൻഡോ തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ അത് ജാസ്മിൻ നല്ല കൂളായിട്ട് അവിടെ വന്നിട്ട് മറ്റേ കയ്യില് ബാൻഡൊക്കെ ഇട്ട് കൊടുത്തു, ക്യാപ്റ്റൻ സ്ഥാനം അങ്ങനെ കൈമാറി ജിൻഡോന്. അപ്പൊ ജിൻഡോ ഫുള്ള് പവർ ആയിട്ട് ഫുള്ള് നല്ല അവിടെയുള്ള എല്ലാവരും കളിയാക്കണ്ടോ, സൽമാൻ ഖാനെ പോലെ വരികയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് ജിൻഡോക്കെ വന്നിട്ട് പിന്നെ ടീമിനെ തിരിച്ചു. ടീമിനെ തിരിച്ചിരിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യമേ ഇവര് പറയണ്ടായി, ഇവര് ഓൾറെഡി രാവിലെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ജബ്രികളെ, അതായത് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ അതേ സംഭവം പറഞ്ഞു, ഇവർ ഒറ്റയ്ക്ക് കളിച്ചോട്ടെ, അതുകൊണ്ട് രണ്ടുപേരും ഞങ്ങള് വേറെ വേറെ ടീമിലാണ് ഇടുക എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും വേറെ വേറെ ടീമിലായി. അപ്പോ ജാസ്മിൻ പെട്ടത് സിബിന്റെ ടീമിലാണ്, പിന്നെ മറ്റൊരു പവർ ടീമിന്റെ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ ടീമിനെ തെരഞ്ഞെടുത്തു, പിന്നെ ടീം ഡിവൈഡ് ചെയ്തു, അതായത് കുക്കിംഗ് ടീം മറ്റേ ഫ്ലോർ ക്ലീനിങ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് തെരഞ്ഞെടുത്തു. പിന്നെയാണ് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തത്, അതായത് അഭിഷേക് പവർ ടീമിൽ ഇല്ലാത്തതുകൊണ്ട് വേറൊരാൾക്ക് കയറാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ടാസ്ക് വെച്ചപ്പോൾ അതില് എല്ലാവരും നല്ല അടിപൊളി എടുത്തു. നോറ പറഞ്ഞു, നോറ പറഞ്ഞപ്പോഴാണ് എല്ലാവരും കൈയടിച്ചു. പക്ഷെ അതൊരു ആക്കലും ഊക്കലൊക്കെ ആയിരുന്നു സമയത്തുണ്ടായിരുന്നത്. പക്ഷെ നോറ കറക്റ്റ് പറഞ്ഞു, എല്ലാവരും കൈയടിക്കുകയും ചെയ്തു. പിന്നെ നോർമലി സായി പറഞ്ഞു, എനിക്ക് പണിയെടുക്കാൻ വയ്യ, പണിയെടുക്കാതിരിക്കാനും തിന്നും കുടിച്ചിരിക്കണമെങ്കിൽ പവർ ടീമിൽ കയറണം എന്നു. അത് നോർമൽ. അപ്പൊ ബാക്കിയുള്ള ചിലർ പറയുന്നത് കറക്റ്റ് പോയിന്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്, പക്ഷെ കറക്റ്റ് പ്രതി അങ്ങനെ പറയുന്നില്ല. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു, അങ്ങനെ അത്രേ ഉള്ളൂ പറഞ്ഞത്. പിന്നെ സിബിൻ പിന്നെ വാക്ചാതുവിന്റെ സിബിന് നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം സിബിൻ പറയുന്നൊക്കെ ഭയങ്കര സൂപ്പറാണ്, നല്ല അടിപൊളിയായിട്ട് നല്ല രസത്തിൽ പറയും ചെയ്യും, ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ നല്ല കഴിവുണ്ട്. എനിക്ക് തോന്നുന്നത് സിബിൻ നല്ല ആങ്കറും എന്തോ ഡി ജെ ആണ്, പക്ഷെ ആങ്കറും എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. പിന്നെ പ്രോഗ്രാമിനായിട്ട് ബന്ധപ്പെട്ട ഈ ചാനലിലൊക്കെ കുറെ വർക്ക് ചെയ്ത ആളാ തോന്നുന്നു, അതുകൊണ്ട് കറക്റ്റ് പറയാനും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ള അങ്ങനെ അവരുടെ തീരുമാനത്തിൽ സിബിൻ നന്നായിട്ട് ഉത്തരം പറഞ്ഞു. അങ്ങനെ സിബിന്റെ പവർ ടീമിലൊക്കെ തന്നെ എടുത്തു. സിബിൻ എന്തായാലും മാക്സിമം പ്ലാൻ ഉണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി, കാരണം സിബിൻ വൈൽഡ് കാർഡാണ്, ഇതുവരെ കണ്ട കാര്യങ്ങൾ പോലെ ആവില്ല. സിബിന് കുറെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട് എന്ന് സിബിന്റെ ആ ഒരു നോട്ടത്തിൽ വളർത്താനുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ പിന്നെയാണ് രസമിനെയാണ് ഗബ്രിക്കും ജാസ്മിനും പിന്നെയും കുരു പൊട്ടിയത്. അതുവരെ ഉണ്ടായ കരച്ചിലൊക്കെ അങ്ങോട്ട് മാറി, ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ രാത്രി ഇതെല്ലാം കഴിഞ്ഞപ്പോ പറയുന്നുണ്ട്, അവരെ ആനയിച്ചു കൊണ്ടുവന്ന കഴിഞ്ഞൊക്കെ പറയുന്നുണ്ട്, നമ്മൾ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല, ഇവരെ ചെയ്തപ്പോ അങ്ങനെ പറ്റി. പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറെ കുറ്റങ്ങൾ ആ സമയത്ത് ജബ്രികൾ പറയുന്നത് കൂടെ അപ്സരയുണ്ട് കേട്ടോ. അപ്പൊ അപ്സരയ്ക്ക് പവർ ടീമിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടുള്ള ഒരു കുശുംബാണ് ശരിക്കും അപ്സരയുണ്ട്, കാരണം അവരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിമറായിരുന്നു. പക്ഷെ ഇപ്പോ ആയിട്ട് ആ അഹങ്കാരം കൂടിയോണ്ട് പിന്നെ എനിക്ക് അത്ര വലിയ താല്പര്യം. എന്നാലും ഉണ്ട്, ഗെയിമർ എന്ന രീതിയിൽ നല്ല ഗെയിമർ തന്നെയാണ്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ചർച്ചകൾ. അപ്പൊ ഇതാണ് ഉണ്ടായ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. അപ്പോ എന്താ പറയാ, നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. കാരണം ഇന്നലത്തെ പ്രൊമോന്റെ
കാണാൻ വേണ്ടി എല്ലാരും കൊതിച്ച് നിക്കുന്നു മനസ്സിലായി. ആ ഒരു ഒച്ചപ്പാടും ബഹളും മൈക്കിടടി എന്ന് പറഞ്ഞ സംഭവം ഒക്കെ കേൾക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത്രയുള്ളൂ. പറ്റേ ടൈനി നാളത്തെ ലൈവ് അപ്ഡേറ്റിൽ നമുക്ക് ജിത്തുബായ് ഉണ്ടാവും. ജിത്തുബായിക്ക് അതിന് മുന്നേ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കുറച്ച് അധികം പറയാനുണ്ടാവും, കുറച്ച് പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് പറയണ്ടാവും എനിക്കറിയാം. അപ്പൊ മൂപ്പരെ നാളെ ഞാൻ കൂട്ടിയിട്ട് കുറച്ചും കൂടി ഈ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ വിശദമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇത്രയുള്ളൂ. പറ്റേ ടാ.